നമസ്കാരം. ധനമന്ത്രി നിർമ്മല സീതാരാമൻ ജനങ്ങൾക്ക് പ്രിയങ്കരിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കി സമയത്ത് തിരുവനന്തപുരത്ത് വന്ന് അവരോട് ജനങ്ങളോട് ദുരിതബാധിതരോട് തമിഴിൽ സംസാരിച്ചുകൊണ്ട് ജനങ്ങളെ കയ്യിലെടുത്തത് നമുക്കെല്ലാം ഓർമ്മയുണ്ട്. നിർമ്മല സീതാരാമൻ വരുന്നതിന് തൊട്ട് മുന്നെയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓഖി ദുരന്തം ബാധിത മേഖലകളിൽ എത്തുകയും ജനങ്ങൾ അവിടെ നിന്ന് രോഷാകുലരായി ഓടിക്കുകയും ഒക്കെ ചെയ്തത്. അത്തരത്തിൽ ഇന്നും നിർമ്മല സീതാരാമൻ കേരള സന്ദർശനത്തിലാണ്. ബാലരാമപുരത്ത്, ബാലരാമപുരം കൈത്തറി നമുക്കറിയാം ലോക പ്രശസ്തമാണ്. ചിത്രതിരുന്നാൾ ബാലരാമവർമ്മയുടെ കാലത്ത് ആണ് അവിടെ ഒരു നെയ്ത്തുഗ്രാമം സ്ഥാപിക്കപ്പെടുന്നത്. ഇന്ന് ബാലരാമപുരത്തെ നെയ്ത്തുഗ്രാമങ്ങൾ നിരവധി പ്രതിസന്ധികളെ നേരിടുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയിൽ നിരവധി വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാർ തുടക്കം കുറിച്ചു കഴിഞ്ഞു. കാർഷിക മേഖലയിൽ അഗ്രികൾച്ചർ പ്രൊഡ്യൂസർ കമ്പനികൾ സ്ഥാപിച്ചുകൊണ്ട് കർഷകർക്ക് വലിയ നേട്ടങ്ങൾ കൊയ്യാൻ ഇന്ന് സാധിക്കുന്നുണ്ട്. സഹകരണ മേഖലയാകട്ടെ ഒരിക്കലും ലാഭം സഹകാരികളിലേക്ക് എത്തിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ അഗ്രികൾച്ചർ പ്രൊഡ്യൂസർ കമ്പനി പോലുള്ള സംവിധാനങ്ങളാകട്ടെ ലാഭം അതിൻ്റെ അംഗങ്ങളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ, ചെറുകിട കർഷകരെയും അതുപോലെ തന്നെ മറ്റ് പാവപ്പെട്ടവരെയും എല്ലാം സംഘടിപ്പിക്കുകയും അവരെ ശാക്തീകരിക്കുന്നതിലും വലിയ പങ്ക് വഹിക്കുകയാണ് ഈ അഗ്രികൾച്ചർ പ്രൊഡ്യൂസർ കമ്പനികൾ. ഇത്തരത്തിൽ രാജ്യമെമ്പാടും 10,000-ത്തോളം കമ്പനികൾ സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ. ഈ വിപ്ലവകരമായ മാറ്റം കൈത്തറി മേഖലയിലേക്കും മാറ്റിയെടുക്കുക, അല്ലെങ്കിൽ കൈത്തറി മേഖലയിലേക്കും കൊണ്ടുവരിക എന്ന ഒരു പുതിയ ആശയത്തിൻ്റെ ഫലമായിട്ടാണ് ബാലരാമപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് നെയ്ത്ത് ഗ്രാമങ്ങളെയും നെയ്ത്ത് തൊഴിലാളികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ഹാൻഡ്ലൂം പ്രൊഡ്യൂസർ കമ്പനി സ്ഥാപിക്കാനൊരു തീരുമാനമെടുക്കുന്നത്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ്റെ നേതൃത്വത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു കമ്പനി രൂപീകരിച്ചത്. അങ്ങനെ ബാലരാമപുരം ഹാൻഡ്ലൂം പ്രൊഡ്യൂസർ ലിമിറ്റഡിൻ്റെ ഉദ്ഘാടന ദിവസമായിരുന്നു. ആ വേദിയിലാണ് ധനമന്ത്രി ഇന്ന് ജനങ്ങളെ കയ്യിലെടുത്തത്. ബാലരാമപുരത്ത് നെയ്ത കൈത്തറി സാരി ധരിച്ചുകൊണ്ട് അവർ ചടങ്ങിൽ പങ്കെടുത്തു. സമ്മാനമായി കിട്ടിയ പൊന്നാടയിൽ, ആ പൊന്നാടയിലെ കസവ് കണ്ട് അവർ അത്ഭുതപ്പെടുന്നു. എങ്ങനെയാണ് ഇതിൻ്റെ നിർമ്മിതി എന്നുള്ളതിനെക്കുറിച്ചെല്ലാം അവിടെയുള്ളവരിൽ നിന്ന് ചോദിച്ചറിയുന്നു. തുടർന്ന് ധനമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ ഈ ബാലരാമപുരം കൈത്തറി ഉൽപ്പന്നങ്ങൾ അവരെ അതിശയിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. ഈ ബാലരാമപുരം കൈത്തറിയുടെ കസവ് അതിൽ സ്പർശിച്ച ധനകാര്യമന്ത്രിക്ക് വെണ്ണ പോലെ മാർദ്ദവുമുള്ളതായിരുന്നു. അത് കൈകൊണ്ട് നെയ്തെടുത്തതാണ് എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ തീർച്ചയായും ഇതിന് വിപണി ഉണ്ടാകും. അതിനായി ഇവിടത്തെ നെയ്ത്ത് ഗ്രാമങ്ങളെ പുനഃസംഘടിപ്പിക്കണം. നിരവധി പദ്ധതികൾ ഈ ഗ്രാമങ്ങളെ പുനഃസംഘടിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. നബാർഡിൻ്റെ കയ്യിൽ ഇത്തരത്തിലുള്ള ധാരാളം പദ്ധതികളുണ്ട്. അതിന് ധനസഹായം നൽകാൻ നബാർഡ് ഒരുക്കമാണ്. ഗ്രാമീണ ബാങ്കുകൾ വഴി ഇന്ത്യയിലെ ഗ്രാമങ്ങളെ ശാക്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 40 വർഷമായി ഈ നാട്ടിൽ ഗ്രാമീണ ബാങ്കുകൾ പ്രവർത്തിക്കുന്നു. കേരളത്തിൽ കഴിഞ്ഞ 40 വർഷം കൊണ്ട് കേന്ദ്ര സർക്കാർ കേരളത്തിലെ ഗ്രാമീണ ബാങ്കുകൾക്ക് നൽകിയിരുന്നത് വെറും 7,500 കോടി രൂപയാണ്. പക്ഷേ കഴിഞ്ഞ 1 വർഷം കൊണ്ട് മാത്രം ഗ്രാമീണ ബാങ്കുകളിലേക്ക് 10,000 കോടി രൂപയുടെ സഹായമെത്തി. അത് ഈ അഗ്രികൾച്ചർ പ്രൊഡ്യൂസിംഗ് കമ്പനി പോലുള്ള വിപ്ലവകരമായ മാറ്റങ്ങൾ കേന്ദ്ര സർക്കാർ വരുത്തുന്നത് കൊണ്ടാണ്, പുതിയ പുതിയ പദ്ധതികൾ കൊണ്ടുവരുന്നത് കൊണ്ടാണ്. ഈ പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്തേക്കും നമ്മുടെ നെയ്ത്തു ഗ്രാമങ്ങളിലേക്കും ഒക്കെ കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ മുൻകൈയെടുക്കണം. ആ പദ്ധതി സമർപ്പിച്ചു കഴിഞ്ഞാൽ പണത്തിന് ഒരു കുറവുമില്ല എന്നൊരു ഉറപ്പാണ് കേന്ദ്ര ധനമന്ത്രി നൽകിയത്. അതുമാത്രമല്ല, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ മേഖലകളെ, ഇത്തരം പരമ്പരാഗത ഉൽപ്പാദന മേഖലകളെ വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു സഹകരണ മനോഭാവത്തോടുകൂടി പ്രവർത്തിക്കണം എന്ന് അവർ പറഞ്ഞു. അതുമാത്രമല്ല, കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇത്തരത്തിലുള്ള കമ്പനികളുടെ അനന്തമായ സാധ്യതകളെക്കുറിച്ചാണ് പറഞ്ഞത്. കാർഷിക മേഖലയിലെ വിപ്ലവം കൈത്തറി മേഖലയിലേക്കും കൊണ്ടുവരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുമാത്രമല്ല, തിരുവനന്തപുരത്ത് നിർമ്മിക്കപ്പെടുന്ന ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് വലിയ വിപണി കണ്ടെത്താനാകും. പ്രത്യേകിച്ചും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാകാൻ പോകുന്നു. വിഴിഞ്ഞം എന്നത് ഒരു മദർ പോർട്ടാണ്, ക്രൂ ചേഞ്ചിങ് പോർട്ടാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വിനോദസഞ്ചാരം, അതുപോലെ തന്നെ ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ പല രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യാനുള്ള സാഹചര്യം, വലിയൊരു അവസരം വരുന്നു. ആ അവസരത്തെ പ്രയോജനപ്പെടുത്താൻ നമ്മുടെ നെയ്ത്ത് ഗ്രാമങ്ങളും അതുപോലെ തന്നെ നമ്മുടെ കാർഷിക മേഖലയും എല്ലാം തയ്യാറെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു പുതിയ വിപണി സാഹചര്യത്തെ പ്രയോജനപ്പെടുത്താനുള്ള കഴിവ് നമ്മുടെ
പരമ്പരാഗത കാർഷിക മേഖലയ്ക്ക് നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ, ഇത്തരത്തിലുള്ള പ്രൊഡ്യൂസർ കമ്പനികൾ ഈ രാജ്യത്തെമ്പാടും രൂപീകരിക്കപ്പെടുന്നത് എന്ന് കേന്ദ്ര വിദേശകാര്യ പാർലമെൻ്ററി കാര്യ സഹമന്ത്രിയെ കൂടിയായ വി മുരളീധരൻ ഈ ചടങ്ങിൽ പറഞ്ഞിരുന്നു. എന്തായാലും തമിഴിൽ പ്രസംഗിച്ചുകൊണ്ട് ബാലരാമപുരം പുടവയുടുത്ത് ബാലരാമപുരം കൈത്തറിയെ ആവോളം പുകഴ്ത്തി തൊഴിലാളികളെ അഭിനന്ദിച്ച് അവരോട് അവർക്കറിയാവുന്ന ഭാഷയിൽ നേരിട്ട് സംവദിച്ചുകൊണ്ടാണ് കേന്ദ്ര ധനമന്ത്രി ആ വേദി വിട്ടത്. ആ വേദിയുടെ അല്ലെങ്കിൽ ആ പരമ്പരാഗതമായി ഈ നെയ്ത്ത് ഗ്രാമത്തിൽ വർഷങ്ങളായി നെയ്ത്ത് ഗ്രാമത്തിൽ വലിയ സംഭാവനകൾ നൽകുന്ന മുതിർന്ന പൗരന്മാരെ ആദരിക്കുന്ന ചടങ്ങുകൂടി ഈ ചടങ്ങിലുണ്ടായിരുന്നു. എന്തായാലും കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ കേരള സന്ദർശനത്തിനോട് അനുബന്ധിച്ച് ഇത്തരത്തിൽ ഒരു നെയ്ത്ത് ഗ്രാമത്തെ പുനരുജ്ജീവിപ്പിക്കാനുള്ള വലിയ പദ്ധതിക്കാണ് ഇന്ന് തുടക്കം കുറിച്ചത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.